എല്ലാവർക്കും സ്വാഗതം. പുതിയ എപ്പിസോഡാണ് ആരോഗ്യ ദർശനത്തിൻ്റെ. സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ തന്നെയാണ് ആരോഗ്യ ദർശനം വയനാട് വിഷൻ ചാനലും മാസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ലക്ഷ്യമിടുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് ആനുകാലികമായി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. കാരണം മൂക്കടപ്പ്, ജലദോഷം, മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇപ്പം ഒരു മഞ്ഞ് സീസണൊക്കെ വന്നപ്പോഴത്തേക്കും വയനാട്ടിൽ വന്നു കഴിഞ്ഞു. വയനാടിന് പൊതുവേ കുറച്ച് തണുപ്പ് ലേറ്റായിട്ടാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കാലം തെറ്റിയ മഴ തന്നെ കുറച്ച് നാളുണ്ടായിരുന്നു, പിന്നീട് മഞ്ഞ് വന്നു. മഞ്ഞ് വന്നതോടുകൂടി തണുപ്പ് കൂടിയതോടുകൂടി വലിയ തോതിൽ മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ജലദോഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പണ്ട് കാലത്തുള്ളതുപോലെയല്ല ഇപ്പം മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ജലദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോകുന്നത് നമ്മൾ കോവിഡാണോ അല്ലെങ്കിൽ പുതിയ വകഭേദമായ ഒമൈക്രോണാണോ എന്നൊക്കെയുള്ള സംശയത്തിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാം അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് ചർച്ച ചെയ്യുന്നതിന്, നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു തരുന്നതിന് നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ളത്, മുമ്പ് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ഡോക്ടറാണ്, ഡോക്ടർ വിനീത് അബ്രഹാം അഞ്ചേരി, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ രീതിയിലേക്ക്. നമസ്കാരം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നെടുത്തിട്ടുള്ള ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആനുകാലികമായി വയനാടിന് വലിയ ഉപകാരപ്രദമാകും. വയനാടിന് നല്ല മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ തണുപ്പ് കൂടുതലുള്ള പ്രദേശം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ജലദോഷമൊക്കെ അല്ലേ. ശരിക്കും ഇപ്പം ആളുകൾ ഭയക്കുന്നത് കോവിഡ്, ഒമൈക്രോൺ ഇതിൻ്റെയൊക്കെ. നമുക്ക് എങ്ങനെ തുടങ്ങാം ഇപ്പോൾ ഇത്? ഈ മൂക്കടപ്പ്, മൂക്കൊലിപ്പ് ഈ സമയത്ത് വരുന്നതിന് എങ്ങനെയൊന്ന്? തീർച്ചയായിട്ടും മൂക്കടപ്പ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു രോഗലക്ഷണമാണ്, ഒരു രോഗാവസ്ഥയല്ല, രോഗലക്ഷണമാണ്. ധാരാളം രോഗങ്ങൾക്ക് മൂക്കടപ്പ് ഒരു രോഗലക്ഷണമായിട്ട് വരാറുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പലപ്പോഴും നമ്മൾ രോഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്, രോഗലക്ഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറില്ല. അപ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെ ശ്രോതാക്കൾക്ക് ഈ ഒരു രോഗലക്ഷണം കേൾക്കുമ്പോൾ ഇന്ന അസുഖമാണോ ഇല്ലയോ അതോ ഇത് വൈദ്യസഹായം തേടേണ്ടതാണോ എന്നവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുക ഇത്തരത്തിലുള്ള ചർച്ചകളാണ്, അതായത് രോഗലക്ഷണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു ഒരു വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളിന്ന് പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മൂക്കടപ്പിനെ കുറിച്ചാണ്. മൂക്കടപ്പ് എന്നുള്ളൊരു രോഗലക്ഷണം പ്രായഭേദമന്യേ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു രോഗലക്ഷണമാണ്. കുട്ടികളിൽ മുതൽ പ്രായമായ ആൾക്കാരിൽ വരെ, മുതിർന്നവരിൽ വരെ ഉണ്ടാകാവുന്ന ഒരു രോഗലക്ഷണമാണ് മൂക്കടപ്പ് എന്നുള്ളത്. അത് ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ, ഈ ഒരു വർഷാവസാന കാലത്ത് മഞ്ഞും തണുപ്പും ധാരാളം ഉള്ള ഒരു സമയത്ത് ധാരാളം പേർക്ക് മൂക്കടപ്പിൻ്റെ പ്രയാസങ്ങൾ നേരത്തെ ഉള്ളവർക്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഇല്ലാത്തവർക്ക് പുതിയതായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ OP ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാർ ഇത്തരത്തിലുള്ള കൂടുതലും ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ആൾക്കാരിൽ ഇതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്ത് ചർച്ച ചെയ്യാം, രോഗലക്ഷണങ്ങളെ കുറിച്ച്. തീർച്ചയായിട്ടും രോഗലക്ഷണങ്ങളെ കുറിച്ച്. അപ്പം അതുകൊണ്ട് മൂക്കടപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു വശം മാത്രമായിട്ട് അടയ്ക്കാം, രണ്ട് വശം കൂടി ഒന്നിച്ചടയ്ക്കാം, രണ്ട് വശം അടയ്ക്കുന്നത് തന്നെ ഓൾട്ടർനേറ്റ് ചെയ്തും അടയ്ക്കാം. അതായത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു വശം അടഞ്ഞിരിക്കുക, പിന്നത്തെ ഒരു മൂന്നോ നാലോ മണിക്കൂർ അടഞ്ഞ വശം തുറക്കുകയും എതിർവശം അടയുകയും ചെയ്യുക എന്നുള്ളത്. ഇതിൽ ചിലത് ഫിസിയോളജിക്കലാണ്. ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണയായിട്ട് ശരീരം ഫങ്ഷൻ ചെയ്യുന്ന രീതിയാണ് ഫിസിയോളജിക്കൽ. അപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞതായിട്ടുള്ള രീതിയിലുള്ളതായിട്ടുള്ള മൂക്കടപ്പ്, അതായത് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒരു വശം അടഞ്ഞിരിക്കുക, അതിനെ തുടർന്ന് മറ്റേ സൈഡ് അടയുക, ഇത് അബ്സല്യൂട്ട്ലി നോർമലായിട്ടുള്ള ഒരു സിനാരിയോ ആണ്. അപ്പം നോർമലായിട്ടുള്ള കാര്യം ആദ്യം നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പത്തോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പല ആൾക്കാർക്കും ഇതൊരു പ്രയാസമായിട്ട് പറഞ്ഞ് അല്ലെ ഇതൊരു രോഗാവസ്ഥയാണെന്ന് തെറ്റിദ്ധരിച്ച് വരാറുണ്ട്. വരുമ്പോൾ പറയും എപ്പോഴും എൻ്റെ ഏതെങ്കിലും ഒരു വശം മൂക്ക് ചിലപ്പം അടഞ്ഞിരിക്കും, അത് ഈ ഇപ്പം നോക്കുമ്പോൾ ഇടത്താണെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ വടത്തെ സൈഡായിരിക്കുമെന്ന്. ഇത് അബ്സല്യൂട്ട്ലി നോർമലാണ്. ഇതിനാണ് നെയ്സൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 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 ഭാഗമാണ്, ഒരു പ്രവർത്തന രീതിയാണത്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ശ്വസിക്കുന്നതായിട്ടുള്ള വായുവിനെ നനവുള്ള കാറ്റാക്കി നമ്മുടെ ലങ്സിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതൊരു അബ്സല്യൂട്ട്ലി നോർമൽ കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അത് രോഗാവസ്ഥയാണെന്നോ രോഗലക്ഷണമാണെന്നോ നമ്മൾ കരുതേണ്ടതായിട്ട് ആവശ്യമില്ല. എപ്പോഴാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏതെങ്കിലും ഒരു വശം മാത്രമായിട്ട് സ്ഥിരമായിട്ട് അടയുന്നു, അല്ലെങ്കിൽ രണ്ട് മൂക്കും ഒന്നിച്ച് സ്ഥിരമായിട്ട് അടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് പൊടിയുമായിട്ടുള്ള എക്സ്പോഷർ, ഇങ്ങനെ
എന്തെങ്കിലും കാര്യ സമയം വരുമ്പോൾ അതിനോടനുബന്ധം, അതായത് മൂക്കടപ്പിനോടനുബന്ധിച്ച് മൂക്കൊലിപ്പ്, തുമ്മല്, തലവേദന, മുഖത്തെ ഭാഗത്ത് വേദന, ഇങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഇതാണ് നമ്മൾ പത്തോളജിക്കൽ എന്ന് പറയുക. പത്തോളജിക്കൽ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള രോഗലക്ഷണമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വേണം ഇതിനെ ആദ്യം കാണാനായിട്ട്. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. കുട്ടികളിലും ഈ പറയുന്ന മൂക്കടപ്പിൻ്റെ വിഷയം വളരെ കാര്യമായിട്ട് അവരെ ശല്യം ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമാധാനമായിട്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുത്ത് അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കും, ബുദ്ധിയുടെ വികാസത്തെ അത് ബാധിക്കും, പകൽ സമയത്തുള്ളതായിട്ടുള്ള ഉറക്കവും ക്ഷീണവും കൂടും. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സ്കോളസ്റ്റിക് പെർഫോമൻസ്, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠനവും പഠന കാര്യങ്ങളും ഒക്കെ പുറയിലേക്ക് പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ മൂക്കടപ്പ് നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂക്കടപ്പ് കുട്ടികളിലുണ്ടാകാനായിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അഡിനോയിഡ് എന്ന് പറയുന്ന ദശ ഉണ്ടാകുക എന്നുള്ളത്. അഡിനോയിഡ് എന്ന് പറയുന്ന ദശ നോർമലാണ്, പക്ഷെങ്കിൽ അത് പരിധിയിൽ കൂടുതലായിട്ട് വികസിച്ച് നിൽക്കുമ്പോൾ മൂക്കിൻ്റെ പുറയിലത്തെ ഭാഗത്താണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ടോൺസിലും ധാരാളം കേട്ടിട്ടുണ്ട്, അഡിനോയിഡിനെ കുറിച്ച് അധികം കേട്ടിട്ടുണ്ട്. അതെ, ടോൺസിലിൻ്റെ വകഭേദത്തിൽ തന്നെ പെടുന്ന വേറൊരു ദശയാണ് അഡിനോയിഡ് എന്ന് പറയുന്നത്. ടോൺസിൽ തൊണ്ടയിലാണ് ഇരിക്കുന്നതെങ്കിൽ അഡിനോയിഡ് മൂക്കിൻ്റെ പുറയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ചില കുട്ടികൾക്ക് ഈ അലർജി ഉള്ളവർക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും തുടർച്ചയായിട്ട് മൂക്കിൽ ജലദോഷവും കഫക്കെട്ടും വരുന്നവർക്ക് ഈ അഡിനോയിഡ് ദശ പരിധിയിൽ കൂടുതലായിട്ട് വീങ്ങി നിൽക്കും. വീങ്ങി നിൽക്കുമ്പോൾ ഇത് മൂക്കിൻ്റെ പുറയിലാണ് ഇരിക്കുന്നത്, മൂക്കിൻ്റെ പുറയിലത്തെ ദ്വാരം പൂർണ്ണമായിട്ട് അടഞ്ഞു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് രാത്രിയിൽ കൂർക്കം വലിക്കുക, വായിക്കൂടെ ശ്വാസം വിടുക, രാത്രിയിലത്തെ ഉറക്കം ശരിയാകാതെ, അതായത് തടസ്സം കൂടാതെ ഉറങ്ങാനായിട്ടുള്ള സാഹചര്യം നഷ്ടപ്പെടും, ഇതൊക്കെ അവർക്ക് സംഭവിക്കും. കുട്ടികളിലൊരു വളരെ കോമൺ കോസ് അതാണ്. പിന്നെ ഉള്ളതായിട്ടുള്ള മറ്റ് ചില കോസസ് എന്ന് പറയുന്നത് അലർജി സംബന്ധമായിട്ടൊരു മൂക്കടപ്പുണ്ടാകാം, പിന്നെ ചില ജന്മനാലുണ്ടാകുന്നതായിട്ടുള്ള ചില വൈകല്യങ്ങൾ, അതായത് മൂക്കിൻ്റെ ദ്വാരം പ്രോപ്പറായിട്ട് ഫോം ചെയ്യുന്നില്ല എങ്കിൽ അതിനെ കോയനൽ അട്രീസിയ എന്ന് പറയും. അതൊരു മൂക്കിന് തന്നെയായിട്ട് സംഭവിക്കാം, രണ്ട് മൂക്കിന് ഒന്നിച്ച് സംഭവിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും മൂക്കടപ്പ് അവർക്ക് അനുഭവപ്പെടാം. അപ്പം ഇത് ഒരു ഒരു പത്തോളജിക്കൽ സ്പെക്ട്രത്തിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതുകൂടാതെ കുട്ടികൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, മൂക്കിൽ എന്തെങ്കിലും തരത്തിലായിട്ടുള്ള ഫോറിൻ ഒബ്ജക്ട്സ് ഇടുകയാണെങ്കിൽ, കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഒന്നെങ്കിൽ എന്തെങ്കിലും ക്രയോണിൻ്റെ പീസസ്, ചോക്കിൻ്റെ പീസസ്, റബ്ബർ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പേപ്പറിൻ്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ മൂക്കിൽ ഇടുകയാണെങ്കിൽ അവർക്ക് ആദ്യം അനുഭവപ്പെടുക മൂക്കടപ്പും ആ അടഞ്ഞിരിക്കുന്ന ഭാഗത്തു നിന്നും മാത്രമായിട്ടുള്ള മൂക്കൊലിപ്പുമായിരിക്കും. സാധാരണ ഒരു ജലദോഷം വരുന്ന സമയത്ത് രണ്ട് മൂക്കിൽ കൂടെ മൊലിപ്പ് വരണം. ഈ ഒരു ഫോറിൻ ബോഡി ഇട്ട് അല്ലെങ്കിൽ അന്യ വസ്തു മൂക്കിൻ്റെ അകത്ത് ഇട്ടുണ്ടാകുന്നതായിട്ടുള്ള മൂക്കടപ്പിൻ്റെ കൂട്ടത്തിൽ ആ വശത്തു നിന്ന് മാത്രമായിരിക്കും മൂക്കൊലിപ്പ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ച് അറിഞ്ഞ്, ഇതിനെ ഏത് രോഗവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കണമെന്ന് അറിയാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. അപ്പം ഈ വിഷയങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് കുട്ടികളിൽ നമ്മൾ കണ്ടുവരിക. ഇനിയിപ്പോൾ മുതിർന്നവരിലേക്ക് വരുമ്പം, ഇപ്പം ഈ ഈ മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ കോൾഡിന് സാധ്യത വരുന്നത് എങ്ങനെയാണ്? അതെ, ഈ മഞ്ഞുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലർജിയും അലർജിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അതിലൊരു നല്ല ശതമാനം ആൾക്കാർക്ക് പൂമ്പൊടിയോട് അലർജിയുണ്ട്, പോളനോട് അലർജിയുണ്ട്. അപ്പം മഞ്ഞുകാലത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ വയനാടിൻ്റെ പ്രദേശത്ത് ധാരാളം മരങ്ങളും പൂക്കളും ചെടികളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ അലർജി വളരെ കൂടുതലായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട്. മഞ്ഞുകാലം ആകുമ്പോഴത്തേന് അത് കുറച്ചുകൂടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ആണ് മൂക്കടപ്പും മൂക്കൊലിപ്പിൻ്റെയും പ്രയാസങ്ങൾ കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ അലർജി ഒരു ഒരു കോമൺ ആയിട്ടുള്ളൊരു കോസായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അലർജി തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നു വെച്ചാൽ അലർജി പ്രോഗ്രസ് ചെയ്ത് വലിവായിട്ട് ആസ്തമായിട്ട് മാറും, രൂപഭാവം മാറും, അല്ലെങ്കിൽ മൂക്കിൻ്റെ അകത്ത് ദശകളുണ്ടാകുന്ന കാര്യങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിച്ച് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടതായിട്ടുള്ള ഒരു അസുഖത്തെ പിന്നീട് നമ്മൾ ഓപ്പറേഷൻ കൊണ്ട് മാനേജ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ഈ ഡസ്റ്റ് അല്ലെങ്കിൽ പൂമ്പൊടിയൊക്കെ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ, യെസ്. അതല്ലാതെ ഈ ഒരു മഞ്ഞ് സീസൺ ആകുമ്പോൾ പെട്ടെന്ന് വരിലേക്ക് പല ആളുകളിലേക്കും ഒരു പകർച്ചവ്യാധിയാണ്. തീർച്ചയായിട്ടും അതും ഇതിൻ്റെ അകത്തൊരു ഫാക്ടറാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വൈറസുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പനി ജലദോഷത്തിന് കാരണക്കാരായിട്ട് നമ്മൾ കാണുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് വൈറസിനൊരു നല്ല കണ്ട്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, കണ്ട്യൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമാണ് ഈ മഞ്ഞുകാലം. അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒന്ന് മാറി, ഒന്ന് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് മാറുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറൽ പനികളൊക്കെ കൂടുതൽ കാണുന്നത്. അപ്പോൾ അതേ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിൻ്റെ വേരിയേഷൻസ്
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് രാവിലെ സമയങ്ങളിൽ മഞ്ഞുണ്ട്, ഇടയ്ക്കൊരു ചെറിയ ചാറ്റലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് തടയാൻ സാധിക്കുന്നത് മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒന്ന്, രണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, പിന്നെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പനിയുണ്ടെങ്കിൽ പനിക്കുള്ള മരുന്നുകൾ, തൊണ്ടവേദന കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയുള്ളതായിട്ടുള്ള മരുന്നുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക. കൂടുതലും വൈറൽ ഇറ്റിയോളജിയാണ് നമ്മൾ കാണുക, അത് ഈ പറഞ്ഞ കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് വരുന്നതായിട്ടുള്ള കാര്യം. അത് സ്ഥിരമായിട്ട് ഇപ്പം ആളുകൾ ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഒമൈക്രോൺ, അതെ, കോവിഡ്. അതെ, ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് കോവിഡാണോ ഒമൈക്രോൺ ആണോ ആ ഒരു ഭാഗത്തേക്ക് കൂടി ഇപ്പോഴത്തെ മഞ്ഞ സമയത്തെ ജലദോഷം ഈ കോൾഡിനെ കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആ ലക്ഷണങ്ങളുടെ വ്യത്യാസം പറയാം? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേറെ കാരണങ്ങളൊന്നുമില്ലാതെ വരുന്നതായിട്ടുള്ള പനി, ജലദോഷം, കഫക്കെട്ട്, വാസന നഷ്ടപ്പെടുക, രുചി നഷ്ടപ്പെടുക, മൂക്കൊലിപ്പ്, ഇതിനോടനുബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ആദ്യത്തെ നമ്മുടെ സംശയം പോകേണ്ടത് കോവിഡിലേക്ക് തന്നെയാണ്. അതിൻ്റെ അകത്തൊരു ഒരു ഒരു എതിരഭിപ്രായം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വിദഗ്ധമായിട്ടുള്ള സഹായം തേടുകയോ ടെസ്റ്റിംഗ് ചെയ്യുകയോ തീർച്ചയായിട്ടും. ജലദോഷം വന്നിട്ടുണ്ട് െങ്കിലും ഈ സെയിം സിംപ്റ്റംസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേപോലെയുള്ള കാരണങ്ങൾ തന്നെ, രുചി വ്യത്യാസം ഉണ്ടാവാം, ശ്വസിക്കാൻ മണം കിട്ടില്ല. അപ്പൊ അവിടെയാണ് ഈ ഒരു കൺഫ്യൂഷൻ. അവിടെ നമുക്ക് ഇത് അങ്ങനെ ഉണ്ടാകുന്നത് വാസ്തവം തന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതും ഒരു വൈറൽ പനി തന്നെയാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ജലദോഷവും വൈറൽ പനി തന്നെ, അതുകൊണ്ടാണ് ഇതിന്റെ സിംറ്റംസ് രോഗലക്ഷണങ്ങൾ ഒരേപോലെ നിൽക്കുന്നത്. അതൊരു ടെസ്റ്റിംഗിൽ കൂടെ മാത്രമേ നമുക്കത് കോവിഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു സമാധാനത്തിന് എന്തായാലും ഒരു ടെസ്റ്റ് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രോഗലക്ഷണങ്ങളെ വെച്ച് നമുക്ക് കോവിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ഒരു സാധാരണ വൈറൽ പനിക്കും ഇതേ ലക്ഷണങ്ങൾ തന്നെയാണ് വരിക, കോവിഡിനാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിൽ ഒന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺടാക്ട് ഹിസ്റ്ററി നമുക്കൊരു ഒരു കാണും. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് സെൽഫ് ക്വാറന്റൈൻ, സിംറ്റം ലെസ് ആണെങ്കിൽ, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വലിയ കാര്യമായിട്ടില്ലെങ്കിൽ നമുക്ക് സെൽഫ് ക്വാറന്റൈൻ ചെയ്ത് സിംറ്റമാറ്റിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം എടുക്കുക. ഇല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൻ്റെ സഹായം അഡ്മിറ്റ് ചെയ്ത് ചികിത്സ എടുക്കണം. ഈ കോൾഡ് കാലത്തെ, ഈ മഞ്ഞുകാലത്തെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മഞ്ഞുകാലത്ത് ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ അലർജിയുടെ കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. അലർജി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത്. അലർജി എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ചിലർക്ക് പൂമ്പൊടിയായിരിക്കാം, ചിലർക്ക് വീട്ടിലെ ഡസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് മൃഗങ്ങളുടെ രോമത്തേലുള്ളതായിട്ടുള്ള പൊടിയായിരിക്കാം, വീട്ടിൽ കാർപ്പറ്റ് ഒരു വലിയ ഉപദ്രവകാരിയാണ്, അതിൽ പൊടി ധാരാളം തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വിദേശത്തൊക്കെ ഉള്ളതുപോലെ കാർപ്പറ്റ് വാക്യൂം ചെയ്യുന്ന ഒരു ശീലം നമുക്കിവിടെ ഇല്ല. അപ്പോൾ കാർപ്പറ്റിലെ പൊടി നമുക്ക് മാറ്റാനായിട്ട് പുറത്ത് കൊണ്ടുപോയി കൊട്ടുക എന്നുള്ളതല്ലാതെ വേറെ നിവർത്തിയില്ല. ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഇതൊക്കെ ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം മാറ്റുക. തണുപ്പ് കാലമാകുമ്പോഴത്തേനും നമ്മൾ ബ്ലാങ്കറ്റിൻ്റെ ഉപയോഗം കൂടും. ബ്ലാങ്കറ്റ് നമ്മൾ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ രണ്ട് ദിവസം കൂടുമ്പോഴും നനയ്ക്കുന്ന ഒരു സാധനമല്ല ബ്ലാങ്കറ്റ്, പ്രത്യേകിച്ച് തണുപ്പ് കാലാവസ്ഥയിൽ ഉണങ്ങിക്കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ശ്രദ്ധിക്കുക. മടക്കി വെച്ച തുണി, മടക്കി വെച്ച പത്രം, നമ്മൾ സ്ഥിരമായിട്ട് തുടച്ച് പൊടിയിൽ നിന്ന് വിമുക്തമായിട്ട് വെക്കാത്ത സ്ഥലങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫാന്, അലമാരയുടെ മേൽഭാഗം, ജനൽപടികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, സോഫ, പ്രത്യേകിച്ച് റെക്സിൻ്റെ ഒക്കെ സോഫ ആണെങ്കിൽ അതിൽ പൊടി ഉണ്ടാകും. ഇതൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. കാരണം വീട്ടിൽ നമ്മൾ തറ തുടയ്ക്കും, എല്ലാം ചെയ്യും, പക്ഷേ നമ്മൾ സോഫ ഇട്ടിരിക്കുന്ന ഒരു ഭാഗം, അതിൻ്റെ അടിഭാഗം മുഴുവൻ ഡസ്റ്റായിരിക്കും, നമ്മുടെ ഫാനിന് മുകൾ ഭാഗം മുഴുവൻ ഡസ്റ്റായിരിക്കും. ഇത് എല്ലായ്പ്പോഴും ശ്രദ്ധ ചെല്ലാത്ത ഓരോ ഭാഗങ്ങളാണ്. ഇതൊരു വലിയ കാരണം, വളരെ കാരണം. അലർജി ഇല്ലാത്ത ഒരാൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അലർജി ഉള്ള ഒരാൾക്ക് ഒരല്പം പോലും പൊടി അവർക്ക് അടുത്ത് വരാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ വാസ്തവം. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ബ്രൂം ചെയ്യേണ്ട, അതായത് ചൂല് വെച്ച് തൂക്കണ്ട എന്ന് പറയാറുണ്ട്, ചൂല് വെച്ച് അടിച്ചു വാരണ്ട എന്ന് പറയാറുണ്ട്. അതിന് പകരം ആദ്യം തന്നെ മോപ്പ് ചെയ്യുക, വെറ്റ് മോപ്പ് ചെയ്യുക. ചിലപ്പോൾ ഒന്നിന് പകരം രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ അതിൽ കൂടെ നമുക്ക് മാക്സിമം പൊടി നീക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ചൂല് വെച്ച് തൂത്തുവാരി കഴിയുമ്പോൾ എന്ത് സമയം ചെറിയ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും, സസ്പെൻഡ് ആയി നിൽക്കും. അടുത്ത മോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ പൊടി നമ്മൾ അവിടെ നിന്ന് തൂത്തേച്ച് മാറുന്ന ഉടനെ തന്നെ ഇത് വീണ്ടും റീസെറ്റ് ചെയ്യും, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊടി മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അലർജി ഇല്ലാത്തൊരാൾക്ക് ഇതൊന്നും വിഷയമല്ല, പക്ഷേ അലർജി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഉപദ്രവകാരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് AC ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ AC ഫിൽറ്റേഴ്സ് അബ്സല്യൂട്ട്ലി രണ്ട് ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ക്ലീൻ ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. വണ്ടിയുടെ AC ഫിൽറ്റർ ഒന്നും നമ്മളൊരു സർവീസിന് കൊണ്ടുപോകുമ്പോൾ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അല്ലാതെ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോഴുള്ള പുതിയ വണ്ടികൾക്ക് എല്ലാ AC ഫിൽറ്റേഴ്സ് ഉണ്ട്, ഡാഷ്ബോർഡിൻ്റെ അടിയിലായിട്ടാണ് അതുള്ളത്, സ്വന്തമായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. AC ഫിൽറ്ററിൽ എന്താണ് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, AC ഫിൽറ്ററിലാണ് ഏറ്റവും കൂടുതൽ ഫംഗസും മോൾഡ്, ഈസ്റ്റ് ഇതുപോലത്തെ കാര്യങ്ങൾ വളരാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് AC ഫിൽറ്ററിലാണ്. നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പൊടിയൊന്നും കണ്ടെന്ന് വരില്ല,
പക്ഷേങ്കിൽ തണുപ്പും കാലാവസ്ഥയുടെ ഏറ്റവും കൂടുതൽ വ്യതിയാനം ബാധിക്കുന്ന ഒരു ഭാഗമാണ് എ സി ഫിൽട്ടർ എന്ന് പറയുന്നത്. എ സി ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നല്ല തണുപ്പായി, എ സി ഓഫ് ചെയ്തിടുമ്പോഴത്തേന് കാലാവസ്ഥ അല്ലെ ചൂടായി. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫംഗസിന് വളരാനായിട്ട് ഏറ്റവും നല്ലൊരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ നനവുള്ള കാലാവസ്ഥയിൽ എവിടെയാണെങ്കിലും ഫംഗസ് വളരും. നമ്മുടെ കാലാവസ്ഥ അതുപോലെ ആയതുകൊണ്ട് നനഞ്ഞ തുണി അതെ. അപ്പോൾ അതുകൊണ്ട് ഫംഗസ് ഉള്ളൊരു ഒരു വളരെ കൂടുതൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഭിത്തിയും ഫാനും ഈ തരത്തിലുള്ള നനവ് ഉണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ ഉൾഭാഗമൊക്കെ എയർ വെന്റിലേഷൻ നല്ലപോലെ ഉള്ള ഭാഗങ്ങളായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അലർജിയെക്കുറിച്ച് പറയുമ്പോഴാണ്. അതേപോലെ മറ്റൊന്ന്, കോൾഡ് വന്നിട്ടുണ്ടെങ്കിലും മൂക്കടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കുന്നത്, തലയിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നത് മാറ്റി വെക്കണമെന്ന് പറയാറുണ്ട്. തണുത്ത വെള്ളം നമ്മൾ മാറ്റി വെക്കണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, തണുത്ത വെള്ളം നമ്മൾ കൊണ്ട് കുളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ ശരീരം തണുത്തു. അപ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതായിട്ടുള്ള കാറ്റ് അല്ലെങ്കിൽ എയർ ചൂടാക്കി വെക്കാനായിട്ട് ഈ പറയുന്ന മൂക്കിൻ്റെ അകത്തെ ദശകൾ, സ്വതവേ ഉള്ള ദശകൾ കുറച്ച് കൂടുതൽ വീങ്ങും. വീങ്ങിക്കഴിയുമ്പോഴത്തേന് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും നീർക്കെട്ടോ ജലദോഷമോ കഫക്കെട്ടോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലല്ല. തണുത്ത വെള്ളത്തിനോടുള്ള വിരോധം കണ്ടല്ല, പക്ഷേ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂടാകാനായിട്ട് ശരീരം തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂക്കിൻ്റെ അകത്തെ ദശകൾ വീങ്ങുമ്പോഴത്തേന് മൂക്കിൻ്റെ അകത്ത് വായുവറകൾക്കകത്ത് കവം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യാനായിട്ട് തടസ്സം ഉണ്ടാകും. അപ്പോൾ അതവിടെ തങ്ങി നിന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വരും. അതുകൊണ്ടെന്നുള്ളതേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട അലർജിയെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം, മുതിർന്നവരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂക്കിൻ്റെ അകത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ദശകൾ. നമ്മളെപ്പോഴും ഒരു ദശയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സൈനോനേസൽ പോളിപ്പോസിസ് അല്ലെങ്കിൽ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദശകൾ മാത്രമല്ല, ക്യാൻസർ പോലത്തെ രോഗാവസ്ഥകളിലും മൂക്കിൻ്റെ അകത്ത് ദശയായിട്ട് വരും. അപ്പോൾ അതും ആദ്യം ചിലപ്പോൾ വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് മൂക്കടപ്പായിട്ടായിരിക്കും. എപ്പോഴും ഒരു മൂക്കിൽ നിന്ന് രക്തം വരും, രണ്ട് മൂക്കോ ഒരു ഭാഗമോ രണ്ട് രീതിയിലും ഉണ്ടാകാം. ക്യാൻസറും ക്യാൻസർ അല്ലാത്ത ഇതര ദശകളും ഉണ്ട്, ക്യാൻസറസ് ആയിട്ട് അല്ലാത്ത ദശകളും ഉണ്ട്. അപ്പം അത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും ചിലപ്പം മുതിർന്നവരിൽ മൂക്കടപ്പ് വരുന്നു, അവർ ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രോഗലക്ഷണം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള മൂക്കടപ്പും നമ്മൾ സാരമില്ലാന്ന് കരുതി അങ്ങ് വിട്ടുകൂടാ എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ട് ഇതുമായിട്ട് താല്പര്യപ്പെടുകയാണ്. അതായത് മൂക്കിലുണ്ടാകുന്നതായിട്ടുള്ള ദശകൾ, അലർജി, ബിക്കോസ് ദശ എന്നുള്ളൊരു കോമൺ ടേമാണ്. കോമൺ ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന സാമൂഹ്യ ദശയുണ്ടെന്ന് പറഞ്ഞു, സാരമില്ലെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ കേൾക്കുന്നവർ എല്ലാ തരത്തിലുള്ള ദശകളും ഒരേ ദശയാണെന്ന് തെറ്റിദ്ധരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം മൂക്കിൽ ദശ പല രീതിയിലുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ടുള്ള എളുപ്പത്തിൽ ദശ എന്നങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ക്യാൻസറസായിട്ടുള്ള കാര്യങ്ങളും ആദ്യം ചിലപ്പോൾ അവരോട് പറയുക ദശയാണെന്നായിരിക്കാം. അപ്പം അതുകൊണ്ടത് ചെക്ക് ചെയ്യുകയും അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സ ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നു വെച്ചാൽ എപ്പോഴും മൂക്കിൽ നിന്ന് രക്തം വരുന്ന രീതിയിലായിരിക്കില്ല പ്രസൻറ്റ് ചെയ്യുന്നത്, വെറും ഒരു മൂക്കടപ്പായിട്ടായിരിക്കാം ചിലപ്പോൾ വരുന്നത്. നമ്മൾ പരിശോധനയിൽ കൂടെ ആയിരിക്കും ഇത് സസ്പീഷ്യസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു സംശയമുളവാക്കുന്ന ഒരു ദശയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചിലപ്പോൾ ഒരു ബയോപ്സി ചെയ്യേണ്ടതായിട്ട് വരികയും പിന്നീട് അതൊരു ക്യാൻസർ ആണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സകളിലേക്കൊക്കെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് മുതിർന്നവരിൽ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. മൂക്ക് തീർച്ചയായിട്ടും മൂക്ക് വായു ഉറകളിൽ ഈ ഭാഗങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. പലതരത്തിലുള്ള ക്യാൻസേഴ്സും ക്യാൻസർ അല്ലാത്ത ദശകളും ഉണ്ട് നീക്കം ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പം അത് നമ്മൾ നോക്കേണ്ടത് രണ്ടും എന്താണെന്ന് ചെക്കപ്പിലൂടെ മാത്രമേ തീർച്ചയായിട്ടും അത് നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഒരു പരിശോധനയാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയും. മൂക്കിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ ക്യാമറ കടത്തി മൂക്കിൻ്റെ ഉൾഭാഗം പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ്. അപ്പോൾ അതിൽ നമുക്ക് മൂക്കിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഫ്രണ്ട് മുതൽ അങ്ങ് പുറകു വരെയും കാണാൻ സാധിക്കും. വെറുതെ ഒരു ടോർച്ച് വെച്ച് അടിച്ച് നോക്കിയാലും നമുക്ക് മൂക്കിൻ്റെ ഉൾഭാഗം ഫുള്ള് കാണാൻ പറ്റില്ല. മൂക്കിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. പുറയിലോട്ടുള്ള ഭാഗവും മൂക്കിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പരിശോധന ചെയ്യണമെങ്കിൽ ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്യണം. നേസൽ എൻഡോസ്കോപ്പി എന്നും പറയുന്നത് വലിയ വലിയ ചിലവേറിയ പരിശോധനകളൊന്നും അല്ല, തീർച്ചയായിട്ടും ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്താൽ നമുക്ക് ഒരു ഒരു വളരെ കൂടുതൽ നല്ല ഒരു ക്വാളിറ്റി ഇൻഫർമേഷൻ അതിൽ നമുക്ക് കിട്ടും. അതിനെ തുടർന്ന് നമുക്ക് ബാക്കി പരിശോധനകൾ എന്ത് ചെയ്യണം, എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാർക്കും മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് ഒരു മേജർ ഇഷ്യൂ ആണ്. എല്ലാവർക്കും ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാലത്തിന് വളവുണ്ടാകും, പക്ഷേ അതൊരു പ്രശ്നമായിട്ട് വരുന്ന സമയത്താണ് നമ്മളതിനെക്കുറിച്ച് ചികിത്സിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് കുറേ ആയിട്ടുള്ള റീസൺസും കോസസും ഒക്കെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മൂക്കടപ്പ് അനുഭവപ്പെടുന്നവർ അത് സാരമില്ല എന്ന് കരുതരുത്. അതൊരു രോഗലക്ഷണമാണെന്ന് മനസ്സിലാക്കുക, അതിനൊരു ഒരു തീർച്ചയായിട്ടും ഒരു 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 മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് തീർച്ചയായിട്ടും നടത്തുക. അതിൽ കൂടെ മാത്രമേ നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ വേണ്ടിയതാണോ അതോ നമുക്കിത് ഡിലേ ചെയ്യാവുന്നതാണോ, കൊണ്ടുപോകും നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ളൊരു വിഷയമാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.
നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കോമണായിട്ട് കാണുന്നതാണ് മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ജലദോഷം എന്നൊക്കെ ഉള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ഡോക്ടർ വിനീത് അബ്രഹാം സർ അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഉപകാരപ്പെട്ട ഒരു എപ്പിസോഡായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രേക്ഷകർക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ എപ്പിസോഡ്. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഭൂരിഭാഗം ആളുകളിലും, ഇപ്പോൾ വയനാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളിലും ഈ ഒരു വിഷയമുണ്ട്. പക്ഷേ അത് എപ്പോഴും നമ്മൾ നോർമലാണ്, മഞ്ഞുകാലത്ത് വന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതൊരു ടെസ്റ്റിലൂടെയോ മറ്റോ കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നോർമലാണോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധ വേണ്ട രോഗമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത്. അതൊക്കെയാണ് ഡോക്ടർ നമുക്ക് നൽകിയ സന്ദേശം ഈ ഒരു എപ്പിസോഡിലൂടെ. ഏതായാലും ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് വിനീത് അബ്രഹാം എഞ്ചേരി ഡോക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അസോസിയേറ്റ് പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ENT. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവും കാണാം. ഡോക്ടർക്ക് വളരെയധികം നന്ദി, നമസ്കാരം.